My dear student and my dear friends, all are welcome to 6th video of communicative language. Okay, today we are going to learn about simple past. Okay, we know the simple past is the very most important factor in our communicative language. We have already learned about simple present. Okay, if you know person knows the correctly function of the simple past and simple present, he can express his mindly ideas in front of the people. Okay, the simple past, it's mean cheydu. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്പിൾ പ്രസൻറ്റ് ചെയ്യുന്നു, ചെയ്യാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ചെയ്തു. ഓക്കെ, ആ പാസ്റ്റ് ഇവൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിലല്ല, സിമ്പിൾ പാസ്റ്റിലാണ് നാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കളിച്ചു, ഞാൻ ഉറങ്ങി, അവളിവിടെ വന്നു, അവൻ ക്രിക്കറ്റ് കളിച്ചു, നീ ക്രിക്കറ്റ് കളിച്ചോ, നീ എന്താണ് കഴിച്ചത്, നീ എവിടെയാണ് പോയത്, നീ ഇന്നലെ വന്നില്ലേ, അവൻ നിന്നെ വിളിച്ചില്ലേ, നീ അവനെ പിന്തുടർന്നോ, നീ അവനെ ശല്യം ചെയ്തോ, ഞാൻ അവനെ കണ്ടു. നോക്കണേ, ഇതൊക്കെ സിമ്പിൾ പാസ്റ്റാണ്. ഈ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് വി ടു ആണ്. വി ടു എന്ന് പറയുന്നത് റൂട്ട് ഫോമിൻ്റെ, ബേസ് ഫോമിൻ്റെ വി വൺ ആണ്. വി വണ്ണിൻ്റെ വി വൺ, ആ വി വണ്ണിൻ്റെ രണ്ടാമത്തെ ഫോമാണ് വി ടു. എന്ന് വെച്ചാൽ നമുക്ക് ഡിയോ ഇ ഡിയോ വെച്ച് കൊടുത്താൽ വി ടു കിട്ടും. ഇപ്പം ഞാൻ പറയുന്നു, പ്ലേ പ്ലേയ്ഡ്, വർക്ക് വർക്കിറ്റ്, ലൈക്ക് ലൈക്ക്ഡ്, ലവ് ലവ്ഡ്, ഹെൽപ്പ് ഹെൽപ്ഡ്, ഓക്കെ വോക്ക് വോക്ക്ഡ്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇ ഡി ചേർത്ത് കൊടുത്തതാണ്. ചില വേർബുകളിൽ ഡി ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നാൽ എല്ലാ വേർബിനും നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം വേർബ് രണ്ട് തരമുണ്ട്, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ്. റെഗുലർ വേർബ് എന്ന് പറയുന്നത് ഇ ഡി ചേർത്താൽ നമുക്ക്, അല്ലെങ്കിൽ ഡി ചേർത്താൽ ബേസ് ഫോമിൻ്റെ വി ടു കിട്ടും, അല്ലെങ്കിൽ വി ത്രീ കിട്ടും. ഓക്കെ, ഞാൻ ഗ്രാമറിൻ്റെ ഡീപ്പായതിലേക്ക് ഞാൻ പോകുന്നില്ല, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ നമുക്ക് ആവശ്യവുമില്ല. എന്നാൽ ചില വേർബുകൾ നമ്മൾ അങ്ങനെയേ പഠിച്ചു വെക്കണം. ഇറഗുലർ വേർബ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇറഗുലർ വേർബാണ് ടീച്ച്, അതിൻ്റെ വി ടു ടീച്ച്ഡ് അല്ല, ഗോ ഗോഡല്ല, കമ്മ് കമ്മടല്ല, അത് റെഗുലർ വേർബല്ല, ഇറഗുലർ വേർബാണ്. കാരണം ടീച്ച് ടോട്ട്, ക്യാച്ച് കോട്ട്, തിങ്ക് തോട്ട്, സീക്ക് സോട്ട്, ഫൈറ്റ് fought, buy, bought, bring, brought, go, went, come, came, write, wrote, okay, say, said, tell, told, sell, told. ഇങ്ങനെ ഇതാണ് വി ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ അതിൻ്റെ ഫോമിലേക്ക് വരാം. സബ്ജക്റ്റ് ആദ്യം, അഥവാ നമ്മൾ പറയുന്ന ആൾ, സബ്ജക്റ്റ് ഐ. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് വി ടു ആണ്, അഥവാ ഐ വെൻറ്റ്. പിന്നെ നമുക്ക് ആഡ്വേർബ് ഓബ്ജക്റ്റ് കൊടുക്കാം, അതെന്തുമാവാം. ഐ വെൻറ്റ് ദർ, ഏതാണ് ഐ വെൻറ്റ് ദർ. അവൾ ഇവിടെ വന്നു, ഷീ കെയിം ഹിയർ. രണ്ട് ദിവസം മുമ്പ് ഞാൻ അവനെ കണ്ടു, ഐ സോ ടു ഡേയ്സ് അഗോ. ഓക്കെ, ഇന്ന് ഞാൻ ക്രിക്കറ്റ് കളിച്ചു, ഐ പ്ലേയ്ഡ് ക്രിക്കറ്റ്. ഓക്കെ, ഇന്ന് എൻ്റെ അമ്മ എന്നെ സഹായിച്ചു, മൈ മദർ ഹെൽപ്ഡ് മീ. ഓക്കെ, ഞാൻ അവിടെ ജോലി ചെയ്തു, ഐ വർക്ക് ഇറ്റ് ദ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, ഐ ടോട്ട് യു. ഞാനൊരു പേന വാങ്ങി, ഐ ബോട്ട് എ പെൻ. ഓക്കെ, ഞാൻ അത് കൊണ്ടുവന്നു, ഐ ബ്രോട്ട് ഇറ്റ്. ഇതാണ് സിമ്പിൾ പാസ്റ്റ്,
ചെയ്തു. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഹാഡ് ഹാവിൻ്റെ വീറ്റു ആണ്. അതുപോലെ തന്നെ ഞാൻ ബ്രഷ് ചെയ്തു, എന്താണ്, ഐ ബ്രഷ്ഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഞാൻ ഉറങ്ങി, ഐ സ്ലെപ്റ്റ്. കണ്ടോ, ഇതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സ്റ്റുഡൻസ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൽ ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇനി അതിൻ്റേത് ചെയ്തില്ല എന്ന് നമുക്ക് കിട്ടണം. ചെയ്തില്ല എന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനോട് കൂടെ ഡിഡിൻ്റ് വെച്ച് കൊടുക്കണം. നമ്മൾ പറയുമ്പോൾ ഡോണ്ട് ഡസിൻ്റ് വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മളെ ടോക്കിംഗ് ആരാണോ ലിസൺ ചെയ്യുന്നത് അവനക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇപ്പോൾ ഒരു ബോസിനോട് നിങ്ങളോടൊരു പണി ചെയ്യാൻ പറഞ്ഞു. അവൻ നിങ്ങളത് പണി കഴിഞ്ഞ് ഒരു ദിവസം അവനെ കണ്ടപ്പോൾ, ബോസിനെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഐ കംപ്ലീറ്റഡ് മൈ വർക്ക്. കണ്ടോ, അവിടെ ഐ കംപ്ലീറ്റ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ബോസിൻ്റെ അത് മനസ്സിലാവില്ല. അപ്പോൾ അത് വീറ്റുവാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വീറ്റുവിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്തില്ല എന്ന് പറയാണ്. ഞാൻ അവനെ കണ്ടില്ല എന്ന് വെച്ചാൽ, ഞാൻ അവനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ്റ്. ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പഠിച്ചതുപോലെ രണ്ട് ഓക്സിലറീസ് വേർബ് ഇല്ല. ഇവിടെ ഡു ഡസ് അല്ല, ഇവിടുത്തെ ഓക്സിലറി ഡിഡാണ്. എല്ലാത്തിനും ഇവിടെ ഡിഡാണ്. കാരണം ഏത് സിംഗുലർ വേർബ്, സിംഗുലർ സബ്ജക്റ്റ് വന്നാലും പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലും എങ്ങനെ വന്നാലും ഇവിടെ ഓക്സിലറീസ് ഡിഡാണ്. അതിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻ്റ്. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്ക്, ഐ ഡിഡിൻ്റ് ഗൗതയോ, ഞാൻ അവിടെ പോയില്ല, അവൾ ഇവിടെ വന്നില്ല. ഷീ ഡിഡിൻ്റ് കമിയോ, പിന്നെ അവിടെ കെയ്മ് കൊടുക്കരുത്. ഡിഡിൻ്റ് നമ്മൾ നെഗറ്റീവിൽ വന്നാൽ പിന്നെ ആ വേർബ് എന്തായിട്ട് മാറും, റൂട്ട് ഫോമായിട്ട് മാറും. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല, ഐ ഡിഡിൻ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ. ഓക്കെ, അവർ എന്നെ സഹായിച്ചില്ല, ദേ ഡിഡിൻ്റ് ഹെൽപ്പ് മീ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല, ഐ ഡിഡിൻ്റ് ടീച്ച് യു. പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, ഐ ടോട്ട് യു. ഓക്കെ, അപ്പോൾ ഡിഡിൻ്റ് ആണ് നമ്മൾ നെഗറ്റീവ് ഫോമിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾ പോയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ നമുക്ക് ഒരാളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡിഡുണ്ടല്ലോ, ഈ ഡിഡിനെ അങ്ങനെ മുന്നിൽ വെച്ചാൽ മതി. അപ്പോൾ നീ പോയി എന്ന് പറയുമ്പോൾ എന്താണ്, യു വെൻറ്റ്. നീ പോയില്ല എന്ന് പറയുമ്പോൾ എന്താണ്, യു ഡിഡിൻ്റ് ഗോ. ഓക്കെ, നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡിഡിനെ മുന്നിക്ക് വെക്കുന്നു. അപ്പോൾ ഡിഡ് യു ഗോ. ഓക്കെ, ഡിഡ് യു ഗോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നീ നീ പോയില്ലേ, അപ്പോൾ നമ്മൾ ആ ഡിഡിനെ ഡിഡിൻ്റെ ആക്കിയാൽ മതി, ഡിഡിൻ്റ് യു ഗോ. കണ്ടോ, അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. നീ ഇവിടെ വന്നോ, ഡിഡ് യു കമിയോ. കണ്ടോ, അവൾ നിന്നെ വിളിച്ചോ, ഡിഡ് ഷീ കോൾ യു. അവർ നിന്നെ സഹായിച്ചോ, ഡിഡിൻ്റെ ദേ ഹെൽപ്പ് യു. ഓക്കെ, ഇനി അവർ നിന്നെ ശല്യം ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും, ഡിഡിൻ്റെ ദേ ഡിസ്റ്റേബ് യു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിലെ ക്വസ്റ്റ്യൻസ് കിട്ടി. ഇനി ഞാൻ നാം അതിലേക്ക് പോകുന്നത് അതിൻ്റെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലേക്കാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ എവിടെയാണ് പോയത്, എവിടെ പോയി. അപ്പോൾ എൻ്റെ എസ്സോണ ക്വസ്റ്റ്യൻസ് അറിയാം നമുക്ക്, ഡിഡ് യു ഗവ്. നീ എവിടെ പോയി, വേർ ഡിഡ് യു ഗവ്. കണ്ടോ, വളരെ ഈസിയാണ്. നീ ഉറങ്ങിയോ, എങ്ങനെയൊക്കെയും, ഡിഡ് യു സ്ലീപ്പ്. നീ എപ്പോഴാണ് ഉറങ്ങിയത്, വെൻ ഡിഡ് യു സ്ലീപ്പ്. ഒരാളെ കണ്ടു, നീ എപ്പോഴാണ് വന്നത്, വെൻ ഡിഡ് യു കം, വെൻ ഡിഡ് യു കം, എപ്പോ വന്നു. ഓക്കെ ഓക്കെ, നീ പഠിച്ചോ, ഡിഡ് യു സ്റ്റഡി. നീ എന്ത് പഠിച്ചു, വാട്ട് ഡിഡ് യു സ്റ്റഡി. ഓക്കെ, നീ പോയോ, ഡിഡ് യു ഗോ. നീ എങ്ങനെ പോയി, ഹൗ ഡിഡ് യു ഗോ. ഞാൻ ബസ്സിൽ പോയി, എങ്ങനെ പറയും, ഐ വെൻറ്റ് ബൈ ബസ് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു, അതിൻ്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിച്ചു, അതിൻ്റെ നെഗറ്റീവ്സ് പഠിച്ചു, അതിൻ്റെ പോസിറ്റീവ്സ് പഠിച്ചു.
ഇനി നമ്മൾ ഇത് പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റുഡൻറ് ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ വളരെ യൂസ്ഫുൾ ആവണം. ഓക്കെ, ആ ഫിയർ നമ്മളത് ഒഴിവാക്കിയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു എ വില്ലിംഗ് മൈൻഡ്. നിങ്ങൾ പഠിക്കാനാണോ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ കഴിയും. അതിലെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തവൻ വിജയിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ സിമ്പിൾ പാസ്, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസ് മനസ്സിലായി. ഈ ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫോളോപ്പ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ ടോക്ക് ചെയ്യണം. നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക്, എൻ്റെ ഫ്രണ്ട്സിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇസ് മൈ ഡിയേഴ്സ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.